ഇവിടെ ശ്രീ അനിൽകുമാർ എൻ്റെ സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ മറുപടി പറയാം. ഒന്ന്, അദ്ദേഹം ഒരു കന്യാസ്ത്രീയെ കണ്ടപ്പോൾ ആശ്വാസം തോന്നി എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ആ കന്യാസ്ത്രീയുടെ മനസ്സിൽ വരുന്ന നാല് വിഷ്വലുകൾ ഞാൻ പറയാം. ഒന്ന്, ആ കന്യാസ്ത്രീ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരാലോചിക്കുന്നത് അവരുടെ ഒരു പിതാവിനെ നികൃഷ്ടജീവി എന്ന് പറയുന്ന നികൃഷ്ടജീവി എന്ന് വിളിച്ച് ആക്ഷേപിച്ച് ഇന്നത്തെ ദിവസം പോലും ആ പ്രസ്താവന പിൻവലിക്കാത്ത പിണറായി വിജയന്റെ വിഷ്വലല്ലേ ആദ്യം ആ മനസ്സിലേക്ക് വരുന്നത്. രണ്ടാമതായിട്ട് അവരുടെ മനസ്സിലേക്ക് വരുന്നത് കുന്തിരിക്കവുമായി വീട്ടിൽ കാത്തിരുന്നോളൂ ശവമൊരുക്ക് നടത്താനായിട്ട് എന്ന് പറഞ്ഞ് എസ് ഡി പി ഐക്കാരൻ വിളിക്കുന്ന അവരുടെ പരേഡിൽ വിളിച്ച മുദ്രാവാക്യത്തിന് അനുവാദം കൊടുത്ത, ആ പരേഡിന് അനുവാദം കൊടുത്ത, ജില്ലാ ഭരണകൂടം എതിർത്തിട്ടും ആ പരേഡിന് അനുവാദം കൊടുത്ത പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെയായിരിക്കത്തില്ല കന്യാസ്ത്രീ ഓർക്കുന്നത്. മൂന്നാമതായിട്ട് കഴിഞ്ഞ ദിവസം വാളും പരിചയം എടുത്തുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ നഗരവീഥികളിലൂടെ, പാറശ്ശാല നഗരവീഥികളിലൂടെ പ്രകടനം നയിച്ച ദുർഗാവാഹിനിക്കാരെ അല്ലേ കന്യാസ്ത്രീ ഓർക്കുക. നാലാമതായിട്ട് തൻ്റെ മതത്തെ അവഹേളിക്കുന്ന തരത്തിൽ വർഗീയ വിദ്വേഷ പ്രസംഗവുമായി ഇതര മതങ്ങളെ അധിക്ഷേപിക്കുന്ന പി സി ജോർജിന് വെണ്ണലയിൽ പ്രസംഗിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത സർക്കാരിനെ ആയിരിക്കില്ലേ ആ കന്യാസ്ത്രീ ഓർക്കുക. അപ്പോൾ അവരുടെ വോട്ട് ആർക്കുള്ളതായിരിക്കും? ഉമാ തോമസിനുള്ളതായിരിക്കും. രണ്ടാമതായിട്ട് പറഞ്ഞു പിഞ്ചു കുഞ്ഞൻ, ഇവിടെ ശ്രീ കമലേഷ് സൂചിപ്പിച്ചു, പിഞ്ചു കുഞ്ഞനെ എടുത്തുകൊണ്ട് ഒരമ്മ പോകുന്നു. ആ അമ്മയുടെ മനസ്സിൽ അത്രയും ഉണ്ടായിരിക്കുന്നത് ഇന്നലെ പൂപ്പാറയിൽ തൻ്റെ മകളോ പോലെയുള്ള ഒരു പിഞ്ചു പെൺകുട്ടി പിച്ച് ചീന്തപ്പെട്ട് നാല് ദുഷ്ടന്മാരാൽ പിച്ച് ചീന്തപ്പെട്ടിട്ടും അനങ്ങാതെ ഇരിക്കുന്ന, അനങ്ങാതയം സ്വീകരിച്ചിരിക്കുന്ന, അതിനൊന്ന് അപലപിക്കുവാൻ പോലും തയ്യാറാകാത്ത പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വോട്ടായിരിക്കില്ലേ ആ വോട്ട്? അതും ഉമാ തോമസ് ഉണ്ടായിരിക്കില്ലേ? പിന്നെ മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അനിൽകുമാർ, ഇവിടെ ഒന്ന്, ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞു ഭരണപക്ഷത്തിൻ്റെ എം എൽ എ വരണം സൗകര്യത്തിന് വേണ്ടിയിട്ടെന്ന് താങ്കൾ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഇൻഎക്സ്പീരിയൻസ് ആയിരിക്കാം പൊളിറ്റിക്സിലെ. പക്ഷേ അനിൽകുമാർ അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ച കള്ളം പറയുകയാണ്. അദ്ദേഹത്തിന് ഈ ചർച്ച കാണുന്ന തൃക്കാക്കരയിലെ ഒരു വോട്ടർ പോലും, ഈ ചർച്ച കാണുന്ന തൃക്കാക്കരയിലെ വോട്ടർ, പ്രബുദ്ധനായ വോട്ടർ, പൊളിറ്റിക്കൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വോട്ടർ, കള്ളം പറയുന്ന ഒരു വാദത്തെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളം പറയുന്ന അനിൽകുമാറിൻ്റെ പാർട്ടി കൂട്ടിയുമോ? അദ്ദേഹം എന്താ പറഞ്ഞത്? കിഫ്ബിയുടെ ഫണ്ട് ഇന്നലെ വരെ വേണ്ട എന്ന് പറഞ്ഞ ഒരു എം എൽ എയുടെ പാർട്ടി കൂട്ടില്ല. ഏത് എം എൽ എ അങ്ങനെ പറഞ്ഞത്? പി ടി തോമസ്. അവർക്ക് നേരിട്ട് അനുഭവമുള്ളതല്ലേ? ഇടപ്പള്ളി സ്കൂളിൽ 5 കോടി രൂപ കിഫ്ബി വഴി കൊണ്ടുവന്ന സ്കൂളിൻ്റെ നവീകരണം നടത്തിയ പി ടി തോമസ് കിഫ്ബി ഫണ്ട് വാങ്ങിയില്ല എന്ന് പറയാൻ കഴിയുമോ? വെണ്ണല സ്കൂളിൽ, വെണ്ണല സ്കൂളിൽ 3 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നെടുത്ത് അതിൻ്റെ പണി പൂർത്തീകരിച്ച പി ടി തോമസ് കിഫ്ബി കൊണ്ടുവന്നില്ലെന്ന് പറയാൻ പറ്റുമോ? വൈറ്റിലപ്പാലം കിഫ്ബി ഫണ്ടാൽ നിർമ്മിച്ച പി ടി തോമസ് കിഫ്ബി ഫണ്ടിനെതിരാണെന്ന് പറയാൻ കഴിയുമോ? പി ടി തോമസ് എതിർത്തിട്ടുണ്ട് കിഫ്ബിക്കകത്ത് അഴിമതിയെ. പി ടി തോമസ് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ എതിർത്തിട്ടുണ്ട്. രാഹുൽ, അല്ല, പക്ഷെ കിഫ്ബി വാങ്ങിയില്ല, കിഫ്ബി ഫണ്ടിനെതിരായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ. കിഫ്ബി ഫണ്ട് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ആകെ ഉണ്ടാക്കുന്ന നഷ്ടം നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. കിഫ്ബി ഫണ്ട് ഇവർ പറഞ്ഞത് ഒരു സെപ്പറേറ്റ് ഫണ്ടായിരിക്കുമെന്നാ. ഇതിപ്പം സ്റ്റേറ്റിന്റെ പൊതുകടമായിട്ട് കിഫ്ബി മാറിയില്ലേ? ആ വിഷയങ്ങളല്ലേ പി ടി തോമസ് സൂചിപ്പിച്ചത്? കിഫ്ബിക്കകത്ത് നടക്കുന്ന അഴിമതിയല്ലേ പി ടി തോമസ് സൂചിപ്പിച്ചത്? അപ്പൊ ഇവരെന്ത് ആഗ്രഹിക്കുന്നത്? ഇവരെന്ത് തോന്നിവാസം കാണിച്ചാലും, എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും, അഴിമതി കാണിച്ചാലും ഓ അംബ്ര എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭരണപക്ഷ എം എൽ എ വേണമെന്നാണോ ഇവരാഗ്രഹിക്കുന്നത്? പിന്നെ കുടുംബത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോഴും നോക്കൂ, അനിൽകുമാർ ആ കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടുന്നത്. പഴയകാല കെ എസ് യുവിന്റെ നേതാവായ ഉമാ തോമസ് മത്സരിക്കുന്നതിനകത്ത്, ജനാധിപത്യ വ്യവസ്ഥയിൽ മത്സരിക്കുന്നതിനകത്ത് ഇവർക്കെന്താ ഇത്ര അസ്വസ്ഥത? പിണറായി വിജയൻ നേരിട്ട് ഹാൻഡ് പിക്ക് ചെയ്തൊരു മിനിസ്ട്രിയിൽ ഷംസീറിനെ പോലെ മുതിർന്ന എം എൽ എ നിൽക്കുമ്പോൾ, മലബാറിൽ നിന്നുള്ള മുതിർന്ന എം എൽ എ നിൽക്കുമ്പോൾ, വേറെ ഒരുപാട് എം എൽ എമാർ നിൽക്കുമ്പോൾ, മരുമകനായ മുഹമ്മദ് റിയാസിനെ, ഫസ്റ്റ് ടൈം എം എൽ എ ആയ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കുന്നതിനകത്തെ ഒരു അസ്വാഭാവികതയും കാണാത്ത അനിൽകുമാർ, ഉമാ തോമസ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനകത്ത് അസ്വാഭാവികത കാണുന്നത് പി ടി മരിച്ചതിന് ശേഷവും ആ കുടുംബത്തെ വേട്ടയാടുന്ന വിഷയമാണ്. പിന്നെ ആ വീഡിയോയുടെ കാര്യം പറഞ്ഞു. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ആ വീഡിയോ പ്രചരിപ്പിച്ചതിനകത്ത് സി പി എം നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സോഴ്സിലേക്ക് പോയാലും അത് ചെന്നെത്തുക സി പി എം ആയതുകൊണ്ട് തന്നെയായിരിക്കണം ഇവർ ആ സോഴ്സിലേക്ക് അന്വേഷണം എത്തിക്കാത്തത്. അതിനെതിരെ കൂടി തൃക്കാക്കരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്ക് വേണ്ട. ഇന്ന് പൊതുവിപണിയിൽ പോയി പച്ചക്കറി വാങ്ങിച്ച, പലവ്യഞ്ജന സാധനം വാങ്ങിച്ച ഒരു വോട്ടർ പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. കാരണം സെഞ്ചുറി അടിച്ചത് എൽ ഡി എഫ് സർക്കാരല്ല, സെഞ്ചുറി അടിച്ചത് ഇവിടുത്തെ പച്ചക്കറിക്ക് തക്കാളി അടക്കമുള്ള പച്ചക്കറി സാധനങ്ങൾക്കാണ് എന്ന് ബോധ്യമുള്ള തൃക്കാക്കരക്കാര് നിങ്ങൾക്കെതിരായി തന്നെ വോട്ട് ചെയ്യും. ശരി, ഇപ്പോൾ രാഹുൽ സൂചിപ്പിച്ച, രാഹുലും അനിൽകുമാറും ഒക്കെ സൂചിപ്പിച്ച, ഉന്നയിച്ച പല വിഷയങ്ങൾക്കും ഇടയിൽ ചോദ്യങ്ങളും വിയോജിപ്പും ഒക്കെ ഉണ്ടെങ്കിലും